ശത്രുപാളയത്തിൽ അകപ്പെട്ടുപോയ രാജകുമാരിയെ രക്ഷിക്കാൻ കുതിരപ്പുറത്ത് വരുന്ന രാജകുമാരൻ്റെ കഥകൾ കുട്ടിക്കാലത്ത് നിറമുള്ള ഓർമ്മയാണ്. രാജകുമാരിയെയും കുതിരപ്പുറത്തിരുത്തി ഏയാം കടലിനുള്ളിലെ കൊട്ടാരത്തിലേക്ക് വറക്കുന്ന രാജകുമാരൻ. എന്നാൽ കഥയിലൂടെ മാത്രം കേട്ട ആ രാജകുമാരനെ ഈജിപ്തിലെ ജനങ്ങൾ നേരിട്ട് കണ്ടു 2017 ഒക്ടോബർ 10. പക്ഷെ അവൻ രക്ഷിച്ചത് ഒരു രാജകുമാരിയെ മാത്രമായിരുന്നില്ല, ഒരു രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്നു. അവനെ മിസറിലെ രാജകുമാരനെന്ന് ആരാധകർ സ്നേഹത്തോടെ വിളിച്ചു. 27 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈജിപ്തിന് റഷ്യൻ ലോകകപ്പിലേക്കുള്ള ടിക്കറ്റ് എടുത്തു കൊടുത്ത മുഹമ്മദ് സാലയാണ് മിസറിലെ ആ രാജകുമാരൻ. കോംഗോ എന്ന ശത്രുപാളയത്തിനെതിരെ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ നിർണായക മത്സരത്തിനിറങ്ങുകയായിരുന്നു ഈജിപ്ഷ്യൻ ടീം. അവരുടെ പ്രതീക്ഷ മുഴുവൻ സല എന്ന ഒറ്റയാനിലായിരുന്നു. മത്സരത്തിൻ്റെ 63rd മിനിറ്റിൽ ആരാധകർ തന്നിലർപ്പിച്ച വിശ്വാസം സല കാത്തു. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 23 മിനിറ്റുകൾക്ക് ശേഷം അർണോൾഡ് ബോക്കോ കോംഗയെ ഒപ്പമെത്തിച്ചു. ആ ഗോൾ ഈജിപ്തുകാരുടെ നെഞ്ച് പിളർത്തിയാണ് വലയിൽ പതിച്ചത്. സ്റ്റേഡിയം ഒന്നാകെ തലയിൽ കൈവച്ചു. ഗോൾ കാണാനാവാതെ സാല മുഖം പൊത്തി ഗ്രൗണ്ടിൽ കിടന്നു. പക്ഷെ ആ വീഴ്ച ഉയർത്തെഴുന്നേൽക്കാനാണെന്ന് സലാഹിന് അറിയില്ലായിരുന്നു. ഒടുവിൽ ഇഞ്ചുറി ടൈമിൽ പെനാൾട്ടിയുടെ രൂപത്തിൽ ഈജിപ്തിനെ ഭാഗ്യം തേടിയെത്തി. 95rd മിനിറ്റ് ആ പെനാൾട്ടി എടുക്കാൻ നിയോഗിക്കപ്പെട്ടത് സാലയായിരുന്നു. കിക്കിന് മുമ്പ് സല ആ പന്തിലൊന്ന് ചുംബിക്കുമ്പോൾ ബുർഗ് അൽ അറബ് സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ 85,000-ത്തോളം ഈജിപ്തുകാർ ശ്വാസമടക്കി പിടിച്ചു നിന്നു. അവർ ഇരു കൈകളും ആകാശത്തേക്കുയർത്തി ദൈവത്തെ വിളിച്ചു. കമൻട്രി പറയുന്നവരും ദൈവത്തെ ഉറക്കെ വിളിച്ചുകൊണ്ടേയിരുന്നു. 27 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിക്കാൻ ആ ഒരൊറ്റ നിമിഷം ഈജിപ്തിന് മറികടക്കണം. ആ നിമിഷത്തിൽ നമ്മൾ ദൈവത്തെയല്ലാതെ മറ്റേ ആരെയാണ് ഓർക്കുക? ഒടുവിൽ ആ ഗാലറിയിലെ പ്രാർത്ഥനക്കും കമൻട്രി പറയുന്നവരുടെ ദൈവസ്തുതിക്കും ഫലം കണ്ടു. പന്ത് ലക്ഷ്യം തെറ്റാതെ കോംഗോയുടെ വല ചുംബിച്ചപ്പോൾ മുഹമ്മദ് സാല മിസറിലെ രാജകുമാരനായി മാറി. ഈജിപ്ത് ആ സ്വപ്ന നിമിഷത്തിൽ മതിമറന്നാടി. 2018 റഷ്യയിലെ മഞ്ഞു പെയ്യുന്ന മൈതാനങ്ങളിൽ പന്തു തട്ടാൻ ഞങ്ങളുമുണ്ടാവുമെന്ന ഈജിപ്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു അത്. 1990 ശേഷം ഈജിപ്തിൻ്റെ ലോകകപ്പ് പ്രവേശനം. ഇന്ന് ആ രാജകുമാരൻ കളിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ആക്രമണ ഫുട്ബോളിൻ്റെ വക്താക്കളായ ലിവർപൂളിലാണ്. ഇന്ന് ലിവർപൂളിൻ്റെ വജ്രായുധമാണ് സാല. വിങ്ങുകളിലൂടെയുള്ള മിന്നലാക്രമണങ്ങൾ ഇന്നും എതിരാളികൾക്ക് ഒരു പേടി സ്വപ്നമാണ്. ഇതാണ് മുഹമ്മദ് സാല, ഹാമിദ് മർഹൂസ് ഗാലി. ചിരിയിലൂടെ എതിരാളികൾക്ക് മറുപടി കൊടുക്കുന്ന ഈജിപ്തിൻ്റെ രാജാവ്.